കഷ്ടായിപ്പോയി പണ്ടം തിരിച്ചുവരാൻ വന്നല്ലേ മുലാളി ഒരു ഗ്ലാസ് ചായയെങ്കിലും കൊടുക്കായിരുന്നു അയ്യോ അപ്പൊ അയാളത് തന്നില്ലേ ഇല്ല തന്നില്ല മുതലാളി വന്നോന്ന് കേട്ടപ്പോ ഞാൻ കരുതി പണ്ടം മടക്കി തന്നു കടം വാങ്ങിയ കാശ് കൊടുക്കാതെ അയാൾ തരാൻ പോവല്ലേ പിന്നെ അയാൾ എന്തിനാ വന്നത് ആ എനിക്കെങ്ങനെ അറിയാം ഇനിയിപ്പോ ഞാൻ ഇല്ലാത്തതുകൊണ്ട് തരാതെ പോയതായിരിക്കോ നേരിട്ട് ചോദിച്ചു നോക്കാം എന്റെ പെണ്ണുമുള്ളയുടെ അരഞ്ഞാണം മുതലാളിക്ക് എന്തിനാ അതിങ്ങ് തന്നേക്ക് രാവണ്യ മുതലാളി അത് കിട്ടില്ലെങ്കി എന്റെ ജീവിതം തകരും കാശോ തരാ മുതലാളി അമ്മയുടെ കത്ത് തരാ സ്വയം സംസാരിക്കുന്നു ഇവന് ചിത്തഭ്രമം പിടിപെട്ടുവോ നീലകണ്ഠ ഇവിടെ വരൂ മാഷായിരുന്നു ഞാൻ കരുതി കോളടിച്ചല്ലോ മുതല് കൊടുക്കാണ്ട് തന്നെ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയല്ലേ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയെന്നോ കിട്ടിയില്ലല്ലോ മാഷെ അത് നിന്റെ സഹധർമ്മിണി ഏൽപ്പിച്ചു എന്ന് രാവുണ്ടി എന്നോട് പറഞ്ഞല്ലോ വെറുതെ പറഞ്ഞതാ എനിക്ക് ആ സാധനം തന്നിട്ടില്ല കിട്ടിയിട്ടില്ല സത്യം ദൈവത്താണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ശിരസ് പോയാലും രാവുണ്ണി എന്നോട് കളവ് പറയില്ല പിന്നെ ഞാൻ എന്നാണ് പറഞ്ഞെന്നാണോ നീ കള്ളനെ കഞ്ഞി വെച്ചവനാണല്ലോ എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ പൊട്ടിത്തെറിച്ചോ ഇല്ല ഇല്ലല്ലോ ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ എങ്കിലാ പണയപ്പണ്ട പിന്നെ അവിടെ പോയി എന്ത് കാണാനടി കുരുത്തം കിട്ടവളെ നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അച്ഛാ ഞാൻ ഓടി പുറത്ത് അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ നീ എന്താ ചെയ്തത് തള്ളി മൂളും മൂടി മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്കാ കൊല്ലടി കൊല്ല എന്നിട്ട് കൊന്നിട്ട് പോ സ്വന്തം വീട്ടിൽ മനുഷ്യന് ഇത്ര സമാധാനം തരില്ല എന്ന് വെച്ചാ ഇറങ്ങി കോടി നിന്ന് കിണുങ്ങാണ്ട് ഇടി പൂവാ അമ്മേ അച്ഛന് ഭ്രാന്തായി തോന്നുന്നേ എന്താ കാര്യം അമ്മ ഞാനും കൂടെ അച്ഛനെ പേടിപ്പിച്ച് കൊല്ലാൻ പോവാത്രേ അങ്ങനെ പറഞ്ഞോ എന്തായാലും ഇനിയുള്ളത് അമ്മ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാ മതി ഞാൻ ക്ലാസ്സിൽ പോവാണേ നിക്കണേ നീ എവിടേക്കാ പറഞ്ഞേ ക്ലാസ്സിലേക്ക് എവിടേക്ക് അതുമല്ല മലയാളത്തിലല്ലേ അവള് പറഞ്ഞേ ഇന്നത്തെ പദവില്ലാത്തൊരു മട്ടും പാവം നീ മിണ്ടി പോവരുത് ആ ഇതിപ്പോ മോള് പറഞ്ഞ ശരിയാണെന്നാ തോന്നുന്നു നീ ഒരിടത്തേക്കും പോണ്ട അച്ഛൻ എന്തേ പറയണേ എനിക്ക് പഠിക്കണ്ടേ ഓ നിന്റെ ഒരു പഠിപ്പ് നീ ആ അച്ഛുമാഷിന് മോനായിട്ട് ശൃംഗരിക്കാനല്ലേ കോളേജിൽ പോണേ ഇന്നത്തോളം നിന്റെ ശൃംഗാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചു എന്താ നിങ്ങൾ പറയണേ മലയാളത്തിൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ ഇല്ല അകത്തുപോടി അകത്തുപോടി നീ മുടി എവിടേക്ക് അങ്ങോട്ട് പോണേ ഇങ്ങോട്ട് പോടി ഞാൻ അവിടെ പറഞ്ഞത് വല്ലതും മാഷ് കേട്ടോ ശ്രവിച്ചു നന്നായി എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട് അതും കൂടി മാഷങ്ങളെ ശ്രവിച്ചോ വേണ്ട തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത് അതെന്താണാവോ നീലകണ്ഠന്റെ പണ്ടം ഇനി ഒന്ന് പറഞ്ഞേ എന്താ മാഷ്ടെ വിഷമം ആ നീലകണ്ഠന്റെ പണയ പതുക്കെ പതുക്കെ പറഞ്ഞാ മതി എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല ആ നീലകണ്ഠന്റെ സ്വർണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത് അതെ കൊടുത്തുല്ലോ എന്താ കൊടുക്കണ്ടേ വേണ്ടെങ്കി കൊടുക്കണില്ലയാ അതവന് കിട്ടിയിട്ടില്ല കൊടുത്താലല്ലേ കിട്ടുള്ളൂ അപ്പൊ കൊടുത്തിട്ടില്ലേ കൊടുത്തു എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു സാരില്ല അത് അവന്റെ പെമ്പർ നോത്തിയുടെ മുണ്ടിന്റെ അടിയിൽ കാണും മുണ്ടിന്റെ അടിയിലോ എടോ പൊട്ടൻ മാഷേ അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കും എന്നാൽ അവൻ അത് അറിയാതിരിക്കോ അറിയാതിരിക്കും അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക് ഓ എന്നെ പിണ്ടം വെക്കാൻ നീ വന്നു അല്ലേ ഞാൻ വന്നതേ വേണ്ട തൊള്ള തുറക്കണ്ട ഞാൻ അങ്ങോട്ട് വരാം വേണ്ട മാഷ് ഇവിടെ നിന്നാ മതി ഞാൻ ഇങ്ങോട്ട് വരാം മാഷേ നിന്നൊക്കെ ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളി ഇനി പറ എന്താ നിന്റെ വിഷമം മുതലാളി എന്റെ പണ്ടം നിന്റെ പണ്ടവും കുടലൊക്കെ നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ അത് ഞാൻ പുറത്തേക്ക് എടുക്കണോ അതല്ല മുതലാളി പിന്നെ മാഷ് പറഞ്ഞു മുതലാളി സാവിത്രിക്ക് പണ്ടം തിരിച്ചു കൊടുത്തുല്ലോ എന്നിട്ട് അവള് പറഞ്ഞ് കിട്ടിയില്ലെന്ന് കൊടുത്താലല്ലേ കിട്ടുള്ളൂ അപ്പൊ മുതലാളി കൊടുത്തില്ലേ കൊടുത്തുല്ലോ കിട്ടില്ല എന്ന് പറഞ്ഞ അവള് അതല്ലേ പറഞ്ഞത് കൊടുത്താലല്ലേ കിട്ടുള്ളൂ
ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അപ്പൊ ഞാനോ നിന്നെ ഉറുമ്പൊന്നും കടിക്കാനില്ലോ, നീ ഇവിടെ നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഓ ഇതിനകത്ത് പണിയില്ലേ? ഇനി മാഷക്ക് എന്താ പറയാനുള്ളേ? രാവുണ്ണി സത്യം വ്യക്തമായിട്ട് പറയുമോ, താൻ നീലകണ്ഠന് പണ്ടം മടക്കി കൊടുത്തോ? കൊടുത്തുല്ലോ, എന്നിട്ട് കിട്ടിയില്ലെന്നവൻ പറഞ്ഞതോ? ദേ ഇപ്പൊ കിട്ടിന്ന് പറഞ്ഞല്ലോ. കിട്ടിയില്ലെന്നാ പറഞ്ഞത്? വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. രാവുണ്ണി, താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു? ഭഗവാനെ എവിടെ പോയി മറഞ്ഞു അതാണ് എനിക്കും അറിയേണ്ടത്. എനിക്കും അതന്നെ അറിയേണ്ടത്. പോടാ, പോയി താടി പഠിക്കടാ. നീ പോടി. മിത്തിലേത്ത് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൊക്കെ സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്ക് മോൾക്കും മാല തീർക്കാൻ, അറിയോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. മുതലാളിക്ക് എന്നെ പോലെ കഷ്ടപ്പാടായ. ഇറങ്ങി പോട തെണ്ടി. ഇത് കേട്ട മാഷയാ പറയണത്? മാഷല്ല പറഞ്ഞത്, നിന്നെന്നെ പറഞ്ഞത്. അപ്പേ, നീ ഇവിടെ നിന്നാ മതി, ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എന്നെ നാടകം കളിക്കാ? അതേലോ, ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല. നീ അകത്ത് പോ സരോജിനി. ഇല്ല, എനിക്ക് കാര്യം എന്താണെന്നറിയണം. രണ്ടാണുങ്ങളും ആ നീലാണ്ടനും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? കേറിപ്പൊടി അകത്ത്. ഹാ, പേട്ട കൊള്ളും, നല്ല പേട്ട 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 പുളിവാറിലുണ്ടാട്ടി. ആ മാഷേ, പിന്നെ നീ പോയില്ലടാ എന്റെ പണ്ടം. നീലകണ്ഠൻ സംയമനം പാലിക്കുക, നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം. തൽക്കാലം വിട പറയുക. മാഷേ, മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ? അയ്യോ രാവുണ്ണി, ഞാൻ ഞാൻ മാഷോട് പറയണം ഇറങ്ങിപ്പോവാൻ. വേണ്ട, ഞാൻ സ്വയം പൊക്കോളാം. ആ മാഷോടെ നിക്ക്. മാഷ് മാഷയുടെ മോന്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക്, എന്റെ മോളുടെ നേർക്ക് നോക്കി കയ്യും കാലും കാണിച്ചു നിങ്ങളുണ്ടല്ലോ, അവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയിരുന്നു. പേട്ടകൊള്ളും ചുട്ടപ്പേട്ട പേട്ടപ്പേട്ട, നീ എന്ത് കാണാനടി ഇവിടെ വന്ന് നിക്കണേ? അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അകത്ത് കയറിപ്പൊടി. നത്തുമോറി.